പേഴ്സണൽ സ്റ്റാഫുകളെക്കുറിച്ചുള്ള പഴി സർക്കാർ കേൾക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നവർക്കും മന്ത്രിമാർക്ക് എന്ന പോലെ തങ്ങൾക്കിഷ്ടമുള്ളയാളെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാൻ സർക്കാർ അനുവാദം നൽകിയത്. ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അധികാര ദുർവിനിയോഗം തന്നെയല്ലേ? മേയർമാരും മുനിസിപ്പലിൻ്റെ അധ്യക്ഷന്മാരും ജോലിഭാരം കൊണ്ട് വീർപ്പം മുട്ടുന്ന പശ്ചാത്തലത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് അത്രയും ഓരോ സഹായിയെ ഏർപ്പെടുത്തുന്നത്. തനത് ഫണ്ടിൽ നിന്നാകണം അധ്യക്ഷന്മാരുടെ പി എമാർക്ക് വേതനം നൽകാനെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും ഈ ഫണ്ടും ജനങ്ങളുടെ നികുതി പണം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ വിനിയോഗം നിയമാധിഷ്ഠിതവും ധാർമ്മികവുമായി തന്നെ വേണ്ടതല്ലേ? 100% രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ നിയമനങ്ങൾ വർഷങ്ങളായി ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് കാണിക്കുന്ന നീതി നിഷേധമല്ലേ? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ വലിപ്പവും അവർക്ക് ഖജനാവിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷനും വിവാദമായതിനിടയിലാണ് നഗരസഭാധ്യക്ഷന്മാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം കൂടി ആ ഗണത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഓർക്കണം. 2 വർഷം സർവീസ് തികച്ചാൽ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകാമെന്നാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥ ഉപയോഗപ്പെടുത്തി 2 വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റി പുതിയ ആൾക്കാരെ നിയമിച്ച് അവർക്കും പെൻഷൻ ഒപ്പിച്ചു കൊടുക്കുന്ന നടപടി കുറച്ച് കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പഴി നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരം കൈയാളുന്ന എല്ലാ പാർട്ടികളും LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ല, എല്ലാവരും ഇതിൽ പങ്കുകാരായതിനാൽ ഒരു കക്ഷിയും ഖജനാവ് ചോർത്തുന്ന ഈ സമ്പ്രദായത്തെ എതിർക്കാറുമില്ല. ആർക്കെങ്കിലുമൊക്കെ തൊഴിൽ ലഭിക്കുന്നത് നല്ല കാര്യം തന്നെ, അതിനെ എതിർക്കുന്നില്ല. എന്നാൽ മത്സര പരീക്ഷ എഴുതി PSC റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാൻ ഭാഗ്യം ലഭിച്ച അനേകായിരങ്ങൾ വർഷങ്ങളായി ജോലിക്കായി കാത്തിരിക്കുന്നിടത്താണ് പാർട്ടി ബലത്തിൽ കുറേ പേർ ഉദ്യോഗത്തിൽ കയറുന്നതെന്ന് ഓർക്കണം. സർക്കാർ നിസ്സാര വീഴ്ചകൾക്കെതിരെ പോലും പടവാളുമായി ഇറങ്ങുന്ന പ്രതിപക്ഷവും ഇതിനെ എതിർക്കുന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. പഞ്ചായത്ത് അംഗമായാലും നിയമസഭാ അംഗമായാലും പാർലമെൻ്റ് അംഗമായാലും ജീവിക്കാൻ ആവശ്യമായ വേതനവും ആനുകൂല്യങ്ങളും നൽകേണ്ടത് ആവശ്യം തന്നെ. അഴിമതിയിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ ഇത്തരത്തിലൊരു സുരക്ഷാ സംവിധാനം ഏറെ അത്യാവശ്യമാണ്. പൊതുസേവനം സമ്മാനശാലയെ തിരഞ്ഞെടുത്തവർ പക്ഷേ ജോലിഭാരത്തെക്കുറിച്ച് പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ല. സർക്കാർ സർവീസിൽ ജീവനക്കാർ അധികമാണെന്ന് ഓരോ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലും പ്രത്യേകം പറയാറുണ്ട്. ശമ്പളഭാരം കുറയ്ക്കാൻ ജീവനക്കാരുടെ സംഖ്യ നിയന്ത്രിക്കാനുള്ള ശുപാർശകൾ ശമ്പള കമ്മീഷനുകൾ മാത്രമല്ല ഭരണപരിഷ്കാര കമ്മീഷനും പലകുറി നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിനാൽ തന്നെ നഗരസഭാധ്യക്ഷന്മാർക്ക് തങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ അസിസ്റ്റൻറ്റിനെ ഒരു പ്രയാസവും കൂടാതെ കണ്ടെത്താവുന്നതേയുള്ളൂ. മേയർമാർക്കും ചെയർമാൻമാർക്കും ഇപ്പോൾ തന്നെ അതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. അത് പോരാതെയാണ് ഇഷ്ടാനുസരണം പ്രത്യേകം ഒരാളിനെ നിയമിക്കാനുള്ള പുതുവഴി ഒരുങ്ങുന്നത്. ഇവർക്കും 2 വർഷം കഴിയുമ്പോൾ പെൻഷൻ കൂടി നൽകി മാതൃകയാക്കണം.